ആ സുഹൃത്തുക്കളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വാങ്ങിയ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഇതിപ്പോൾ ഞാൻ പല വീഡിയോകളിലും ചോദിച്ചിട്ടുണ്ട് പക്ഷേ റെഡ് ഹൈബ്രിഡോ സബാറയോ എന്ന് ചോദിച്ചിട്ടൊരു സ്തമ്പനയിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോടാണെന്ന് വിചാരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിൽ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മറുപടി ഇല്ല എന്തായാലും ഇതിൻ്റെ എക്സ്പെർട്ടുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് സബാറയാണോ റെഡ് ഹൈബ്രിഡ് ആണോ എന്ന് പറയണം ഇത് സബാറ കണ്ടിട്ടുള്ളവർക്കറിയാം സബാറയുടെ ഒരു ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെയല്ല ഒറ്റ ലംബമായിട്ട് ചു നേരെ നേരെ ലംബമായിട്ടാണ് സബാറയുടെ തണ്ടുകൾ കൊമ്പുകൾ വരിക ഇത് സബാറയുടെ ഇത് പലരും ചോദിച്ചത് നൂറ് ശതമാനം സ സബാറയാണെന്ന് പലരും പറഞ്ഞവരുണ്ട് പക്ഷിതിന്റെ ഇല കാണിച്ചപ്പോൾ ഹൈബ്രിഡ് തന്നെയാണെന്ന് പറഞ്ഞവരുണ്ട് പിന്നെ സബാറയുടെയും റെഡ് ഹൈബ്രിഡിൻ്റെയും ഇലകളുടെ ഫോട്ടോ അയച്ച് വന്നിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞവരുണ്ട് കണ്ടോ ശരിക്കിത് റെഡ് ഹൈബ്രിഡ് ആണെങ്കിൽ തോന്നുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെങ്ങാണ്ട് കുഴിച്ചിട്ടതല്ലേ ജൂലൈയില് വാങ്ങിയതാണ് ആഗസ്റ്റിൽ ഫോട്ടിലേക്ക് മാറ്റി ഇതിപ്പോൾ ഒരു രണ്ട് കൊല്ലം ആവാൻ പോകുന്നു പൂവും ഞാൻ അമ്മോട് പറയാറുണ്ട് ഇതിന്റെ തണ്ടുകളും ആണ് പൂവ് വരിക അപ്പോൾ തണ്ടുകളാണ് ശ്രദ്ധിക്കേണ്ടത് പൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ ഇതാണ് ഇതിന്റെ ചെടി ഇതാ തണ്ടിന്റെ അവസ്ഥ അപ്പോ ഞാൻ ഇതുമ്പോൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുമ്പോൾ തണ്ടുമ്മയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് തണ്ടുമ്മയാണ് ഇവിടെ ഇവിടെയൊക്കെ പൂ നേരിട്ട് തടിയുമ്പോൾ വിരിഞ്ഞ് കായുണ്ടാവുന്നത് കൊണ്ട് ഞാൻ കണ്ടില്ലേ ഉള്ളിലേക്കൊക്കെ വളരുന്ന ചെറിയ ചെറിയ കൊമ്പുകളൊക്കെയും ഞാൻ വെട്ടിക്കളഞ്ഞ് അണ്ടോ ഇവിടെയൊക്കെ കൊമ്പും ജില്ലകളുള്ളതാണ് ഞാൻ വെട്ടിക്കളഞ്ഞത് കാരണം തടിയുമ തടീമയ്ക്ക് വെയിലടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കണ്ടില്ലേ ഇവിടെ ഉള്ളിൽ നിറച്ച് ഭൂഷിയായിട്ട് നിന്നിരുന്നതാ തണ്ടുമ്മയ്ക്ക് വെയിൽ കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് വീണ്ടും പൊടിച്ചിട്ട് വീണ്ടും വെട്ടിക്കളയാം അപ്പോൾ ഇത് ശരിക്കും പക്ക തണ്ടുമ്മയ്ക്ക് വെയിലടിക്കുന്നുണ്ട് ഇനി എല്ലാം കാണിച്ച് തരാം ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറയും കണ്ടില്ലേ പക്ഷേ ഇത് എല്ലാ വളത്തിന്റെ ആണോ എന്താണെന്ന് അറിയില്ല കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ റെഡ് ഹൈബ്രിഡ് എന്ന് പറയും അല്ല എന്ന് പറയും ഇതാണ് ഇതിൻ്റെ അല്ല കുറച്ചും കൂടെ വലിയ ഇലകളൊക്കെ വരാറുണ്ട് കണ്ടോ അപ്പ ഇത് റെഡ് ഹൈബ്രിഡ് ആണോ എന്ന് അറിയുന്നവർ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കണ്ടോ ഇതൊക്കെ കണ്ട എന്ന് തന്നെ പറയും പക്ഷെ അതിൻ്റെ ആകൃതി ആകൃതി ഈ രീതിയിൽ വരാനുള്ള ഒരു കാരണം ചിലപ്പോൾ അത് കൊമ്പു ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണെങ്കിലേ ചിലപ്പോൾ അത് ആ രീതിയിൽ സബാറയുടെ സാധാരണ ടിപ്പിക്കൽ സ്റ്റൈലിലല്ലാതെ വരുന്നതായിരിക്കാം കണ്ടില്ല അത്യാവശ്യം ഇലയും തണ്ടും അതിൻ്റെ സൈസൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കണ്ടതിന് ശേഷം പറയൂ ഇത് സബാറയാണോ റെഡ് ഹൈബ്രിഡ് ആണോ എന്ന് എനിക്കിത് കിട്ടിയത് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് കേട്ടോ സബാറ ഞാൻ വാങ്ങില്ല കാരണം അത്രയും കായ സമയം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അപ്പോൾ ഇതാണ് ഞാൻ വേടിച്ചു വെച്ചിരിക്കുന്ന ജബോട്ടി കാവ അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ ഇത് സബാറയാണോ റെഡ് ഹൈബ്രിഡ് ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഞാനത് വൈൻ്റെ പെയ്യാണ് എന്തായാലും കൃത്യമായിട്ട് അറിയുന്നവർക്ക് എന്താ പറയുക മറ്റേ കമൻറ്റ് ചെയ്താൽ മതി ഇനി അഥവാ കുറച്ച് വിശദീകരിച്ച് പറയണം ഫോട്ടോ അടക്കം വിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് എനിക്ക് മെസ്സേജോ രണ്ടിൻ്റെയും ഞാൻ അന്തരിച്ച് ഫോട്ടോസോ ഒക്കെ വിട്ടാൽ മതി ഓക്കെ